അപ്പോൾ ഞാൻ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പൊ യു എസ് രാജമാണിക്യം കഴിഞ്ഞിട്ട് ഒരു 15 വർഷമായി. ആ ഒരു മാറ്റാണ് ഇത്. ഒരു ബാല്യകാലം അല്ലെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കാൻ പോകുമ്പോൾ അവിടെ കാണാൻ പോകുന്ന ബസ്സിന്റെ മുഖമായിരിക്കും എന്ന് ഞങ്ങളൊക്കെ പ്രേക്ഷകർ ഇങ്ങനെ ഗസ് ചെയ്യാറുണ്ട്. എന്തായാലും നാല് ബാല്യം ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ ചെറുപ്പം ചെയ്യുമ്പോൾ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നേരിട്ട് സ്റ്റാർസിനെ കാണാൻ പറ്റില്ല. മമ്മൂക്കയ്ക്ക് ഷൂട്ടില്ലാത്തപ്പോഴായിരിക്കും നമ്മളെ വിളിക്കുന്നത്. മമ്മൂക്കയ്ക്ക് ഭയങ്കര മെമ്മറി പവർ ആണ്. വർഷങ്ങൾ കഴിഞ്ഞ് കാണുമ്പോഴും പിന്നെ മമ്മൂക്ക പറയാം ആ മാറിയല്ലോ ആളെന്നൊക്കെ അങ്ങനെ പറയും. ഇത് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൊന്നും സജീവമല്ലേ? അതെ, നമുക്ക് അങ്ങനെ മാർക്കറ്റിംഗ് പി ആർ പേജ് ഒന്നും ഇല്ല. അപ്പൊ നമ്മളെ കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. മലയാളിക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് ആണ് അശ്വിന്റേത്. നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ, മമ്മൂക്ക, ദിലീപ് ഏട്ടൻ ഇവരുടെ എല്ലാം ബാല്യകാലത്തിലെ ആ ഒരു സുന്ദര കൊച്ചു ചെറുക്കന്റെ മുഖമാണ്. ഇത്ര നാളെ ഈ മുഖം കണ്ടോണ്ടിരുന്ന ഞങ്ങൾ പെട്ടെന്ന് അപ്രത്യക്ഷമായി പോയല്ലോ. ഇത് എവിടെ പോയത്? അതിനിടയില് ഇടക്കിടക്ക് പോയി ചെയ്യുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ഇറങ്ങിയ മൂവി മാസ്റ്റർ പീസ് ആയിരുന്നു അത്. 2017 ഇറങ്ങിയത്. ഇടയ്ക്ക് ഞാന് ഇപ്പൊ സോഫ്റ്റ്വെയർ പ്രൊഫഷണൽ ആണ്. ഞാൻ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പൊ യു എസ് അങ്ങനെ എല്ലാ ഈ പറഞ്ഞ പടങ്ങളൊക്കെ ഇടക്കിടക്ക് ടി വിസിൽ വരുന്നതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചകളിലും ഉണ്ടായിരുന്നു രാജമാണിക്യം, തുറുപ്പ് വിലാനൊക്കെ. പിന്നെ ഇടക്കിടക്ക് ടി വിയിൽ വരുന്നതുകൊണ്ട് എല്ലാവർക്കും ആ ഒരു മുഖമാണ് മനസ്സിൽ. രാജമാണിക്യം കഴിഞ്ഞിട്ട് ഒരു 15 വർഷമായി. ആ ഒരു മാറ്റാണ് ഇത്. ശരിയാ, രാജമാണിക്യം കഴിഞ്ഞിട്ട് 15 വർഷമായി. 15 വയസ്സ് അശ്വിന് കൂടി. പക്ഷെ എന്നാലും അശ്വിന്റെ ആ ചെറുപ്പത്തിലെ മുഖമാണ് നമ്മളുടെ ഒക്കെ മനസ്സിൽ നിൽക്കുന്നത് ഇപ്പോഴും. അതെ അതെ, അതാണ് ഒരു സർപ്രൈസ് എല്ലാവർക്കും അല്ലേ? അതെ അതെ, ഇപ്പൊ ഈ ഒരു മുഖം കാണുമ്പോൾ എന്ന് ആൾക്കാർ വിചാരിക്കും. അതേ ആള് തന്നെയാണ്, അതേ ആള് തന്നെയാണ്. ശരിക്കും ഈ ഒരു അഭിനയ രംഗത്തോടെ ശരിക്കും നാട്ടിൽ എവിടെയാ, എഴുത്തുകാരനാ, നാട്ടിലെ വിശേഷങ്ങളൊക്കെ എങ്ങനെയാ, അഭിനയത്തിലോട്ട് എങ്ങനെയാ വരുന്നേ? ഓക്കെ, നാട്ടിലെ വീട് ട്രിവാൻഡ്രത്താണ്. കുട്ടിക്കാലത്ത് പാട്ട് പഠിക്കുമായിരുന്നു. വർക്കല ശാന്താറാം സാറിന് അടിയിൽ ഒരു 10 വർഷം ക്ലാസിക്കൽ മ്യൂസിക് ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ത്രേയൂർ ഫെസ്റ്റിവൽ ഓണം പ്രോഗ്രാം, വിഷു പ്രോഗ്രാം അങ്ങനെ കോമ്പയർ ചെയ്യാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഒക്കെ ഏഷ്യാനെറ്റിലും കൈരളിയിലും സൂര്യയിലും ഒക്കെ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു ആൽബം പാടാൻ ചാൻസ് കിട്ടി. 3rd Love War എന്നായിരുന്നു പേര്. അതിൽ ഒന്ന് രണ്ട് പാട്ട് പാടിയിരുന്നു. അപ്പൊ അതിലെ ഡയറക്ടർ വന്ന് സിംഗേഴ്സിനെ ഒക്കെ വെച്ച് ഒരു ചെറിയ ക്ലിപ്പിംഗ് ചെയ്യാമെന്ന് പറഞ്ഞ് സജസ്റ്റ് ചെയ്തു. ഡയറക്ടർ പറഞ്ഞു ഇങ്ങനെ നടക്കൂ, അങ്ങനെ നടക്കൂ, അങ്ങനെ ചെയ്യൂ, അങ്ങനെയൊക്കെ പറഞ്ഞു തന്നു. അപ്പൊ നമ്മള് ജസ്റ്റ് അത് ഫോളോ ചെയ്തു. അതിലെ പ്രൊഡക്ഷൻ കൺട്രോളർ ഒരു വിനോദ് മംഗലത്ത് ഉണ്ടായിരുന്നു. പുള്ളിക്കാരന് നല്ല സ്ക്രീൻ പ്രസൻസ് ആണ്, നല്ല വല്ല വർക്ക് വന്നാ വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ട്രിവാൻഡ്രത്ത് ദൂരദർശനിൽ ഒരു സീരിയൽ ഉണ്ടായിരുന്നു, വലയം എന്ന് പറഞ്ഞ് ഒരു